അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ദശാം ഭിന്ന സംഖ്യകളെ കുറിച്ചിട്ടാണ് അപ്പൊ സംഖ്യകളുടെ ബേസ് നമ്മൾ പഠിച്ചു ഭിന്ന സംഖ്യകളുടെ ക്രിയകൾ നമ്മൾ പഠിച്ചു അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുന്ന രീതികളും ആണ് ചിലപ്പോ പെട്ടെന്ന് കാണുമ്പോ ഇത്തരം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇപ്പോ ഇവിടെ ആദ്യം കിടക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് മൂന്നിൽ നിന്നും എത്ര കുറച്ചാൽ രണ്ടേ ബൈ ഏഴ് ലഭിക്കും എന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങക്ക് അറിയാം മൂന്നിൽ നിന്ന് എത്ര കുറച്ചാൽ രണ്ടേ ബൈ ഏഴ് ജസ്റ്റ് ഇതാണ് മൂന്നേ മൈനസ് രണ്ടേ ബൈ ഏഴ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇവിടെ കിട്ടും നമ്മുടെ നോർമലി ഉള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും അതല്ലാതുള്ളൊരു മാർഗം കൂടി പറഞ്ഞു തരട്ടെ ഇപ്പോ രണ്ടേ ബൈ ഏഴ് എന്ന് പറയുന്ന സംഖ്യയെ രണ്ടേ ബൈ ഏഴ് എന്ന് പറയുന്ന സംഖ്യയെ അതൊരു പോയിന്റ് വരുന്ന സംഖ്യയാണ് എനിക്ക് അതിനെ ഒന്നാക്കണം അതായത് അതിനെ ഒന്നാക്കണമെങ്കിൽ ഞാൻ അതിന്റെ കൂടെ എത്ര കൂട്ടണം എന്നറിയാമോ രണ്ട് ബൈ ഏഴ് എന്ന് പറഞ്ഞ സംഖ്യ ഏഴിൽ രണ്ടു ഭാഗം എന്റെ കയ്യിലുണ്ട് അതിനെ ഒന്നാക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി അതിന്റെ കൂടെ അഞ്ചിൽ ഏഴ് ഭാഗം അതായത് ഒരു കേക്ക് ഉണ്ട് ആ കേക്കിനെ ഞാൻ ഏഴായിട്ട് മുറിച്ചിരിക്കുന്നു അതിൽ രണ്ട് ഭാഗം എന്റെ കയ്യിലുണ്ട് ഇനി എത്ര കൂടി വേണം അഞ്ച് ഭാഗം കൂടി വേണം അപ്പം ഏഴിൽ അഞ്ചും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാവും അതവിടെ നിന്നോട്ടെ അപ്പൊ മൂന്നിൽ നിന്നും ഈ രണ്ട് ബൈ ഏഴ് കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒന്നാക്കാൻ വേണ്ടി നമുക്കൊരു അഞ്ച് ബൈ ഏഴ് ഈ അഞ്ച് ബൈ ഏഴും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാവും അത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ തന്നെ ആ സംഖ്യ രണ്ടായിട്ടുണ്ട് ബാക്കി എത്ര ഉണ്ട് രണ്ട് രണ്ട് അഞ്ച് ബൈ ഏഴ് നമുക്കിങ്ങനെ ലോജിക്കൽ ആയിട്ട് ചിന്തിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞത് പരീക്ഷകളി ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ എൺപത് ശതമാനം എഫേർട്ടും മാത്സിന് കൊടുക്കേണ്ടത് ലോജിക്കലായിട്ട് ചിന്തിക്കാനാണ് കണക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ആൻസറുകൾ കിട്ടും പിന്നെ കണക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂന്ന് മൈനസ് രണ്ട് ബൈ ഏഴ് എത്രയാണെന്ന് നോക്കിയാൽ മതി നമുക്കൊരു ആൻസർ കിട്ടും അത് രണ്ട് അഞ്ച് ബൈ ഏഴായിരിക്കും ആൻസർ കിട്ടുന്നത് സിമ്പിൾ ആയിട്ടുള്ള ആണ് അപ്പൊ അത് നിങ്ങൾ ചെയ്തു നോക്കണം ഈ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഡൗട്ട് ഈ എന്ന് വിചാരിക്കുന്നു കാരണം ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഇനി രണ്ടാമത് കടക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടോ രണ്ട് ബൈ മൂന്ന് പ്ലസ് നാല് ബൈ അഞ്ച് പ്ലസ് ആറ് ഈക്വൽ ടു രണ്ട് ആയാൽ ആറ് എത്രയാന്നാണ് ചോദ്യം അതായത് മൂന്ന് ഭിന്നസംഖ്യകളെ കൂട്ടുമ്പോൾ നമുക്ക് രണ്ട് ഉത്തരം കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഭിന്നസംഖ്യ ആയിട്ടുള്ള ആറ് എത്രയാണ് എന്നാണ് ചോദ്യം ഇതും എളുപ്പമല്ലേ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതല്ലേ എന്തു ചെയ്യണം ഈ ആദ്യത്തെ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടുമ്പം നമുക്ക് അതിനെ ഒരു ഭിന്ന ആയിട്ട് കിട്ടും ഓക്കെ ഒരു ഭിന്ന സംഖ്യ നമുക്കിവിടെ കിട്ടും അതിന്റെ കൂടെ ആറ് ആഡ് ചെയ്യുമ്പോഴാണ് രണ്ട് എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നത് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ആറ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ആറിനെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ അതുപോലെ തന്നെ എഴുതുന്നു റൈറ്റ് സൈഡിലുള്ള രണ്ടിനെയും ഞാൻ അതുപോലെ എഴുതുന്നു എന്നിട്ട് ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഭിന്ന സംഖ്യയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും കാരണം ഇവിടെ പോസിറ്റീവ് ആയ പോസിറ്റീവ് ആയിരിക്കും ആ ഭിന്ന സംഖ്യ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അത് നെഗറ്റീവ് ആകും അപ്പോ ഇങ്ങനെ ആർ ഈസ് ഈക്വൽ ടു മൈനസ് ഭിന്ന സംഖ്യ എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് എട്ടേ ബൈ പതിനഞ്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൂട്ടാനും ഭിന്നസംഖ്യയെ കൂട്ടാനും കുറയ്ക്കാനും ഞാൻ പഠിച്ചോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇത് ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എട്ട് ബൈ പതിനഞ്ചാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൊസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോന്നുള്ളേ ആരും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല വേണോ പൂമ്പാറ്റക്കുട്ടന് വേണോ സ്മിത വേണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ദാ ഇപ്പോ ഞാൻ ഈ കിടക്കുന്ന രണ്ട് ഭിന്ന സംഖ്യകളെ കൂട്ടാൻ പോവാണ് അപ്പൊ ഭിന്ന സംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെതേഡ് വഴിയാണ് നമ്മൾ ഭിന്ന സംഖ്യകളെ കൂട്ടുന്നത് അതായത് ഈ രണ്ട് കൊണ്ട് ഈ അഞ്ചിനെ ഗുണിക്കുക അപ്പൊ എത്ര കിട്ടും രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് അവിടെ കിട്ടും ഇവിടുത്തെ ചിഹ്നം ഏതാന്ന് നോക്കി പ്ലസ് ആണ് പ്ലസ് അവിടെ ഇട്ടു അതിനുശേഷം ഈ രണ്ട് സംഖ്യകളെ ഗുണിക്കുക നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഞാൻ അവിടെ എഴുതി അതിനുശേഷം വലിയ ഡിവിഷൻ കൊടുത്തു എന്നിട്ട് താഴെയുള്ള സംഖ്യകളെ ഗുണിച്ചു അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഓക്കെ ഇനി പ്ലസ് ആറ് അതുപോലെ എഴുതി ഇസ് ഈക്വൽ ടു രണ്ടെന്നുള്ളതും അതുപോലെ അവിടെ എഴുതി ഇനി പത്ത് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ടേ ഭാഗം പതിനഞ്ച് എന്ന് പറയുന്ന ഒരു ഒറ്റ ഭിന്ന സംസംഖ്യ ആയിട്ട് നമുക്ക് ആ ഭിന്ന സംഖ്യ കിട്ടിയിട്ടുണ്ട് r ആറ് ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് കിട്ടി ഇനി ഇതിൽ നിന്നും r കണ്ടുപിടിക്കണമെങ്കിൽ r ഈസ് ഈക്വൽ ടു രണ്ട് മൈനസ് ഇരുപത്തിരണ്ടേ ഭാഗം പതിനഞ്ച് ഓക്കെ രണ്ടേ മൈനസ് ഇരുപത്തിരണ്ടേ ഭാഗം പതിനഞ്ച് അപ്പം ഇതൊരു സാധാ നമ്പർ ആയതുകൊണ്ട് രണ്ടൊരു സാധാ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ വെച്ചിട്ട് പാടാണ് സോ അതിനൊണ്ട് അതിനെ ഞാൻ ഒരു ഭിന്ന സംഖ്യ ആക്കുകയാണ് രണ്ടേ ഭാഗം ഒന്ന് എന്തെങ്കിലും മാറ്റം വന്നോ ഒരു മാറ്റം വന്നില്ല ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഭിന്ന സംഖ്യകൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് അതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ് സോ രണ്ടേ ഇന്റു പതിനഞ്ച് എത്രാണ് മുപ്പത് ഇവിടെ നടക്കുള്ള ചിഹ്നം മൈനസ് ആണ് അതിനുശേഷം ഒന്ന് ഇന്റു ഇരുപത്തിരണ്ട് എത്രയാണ് ഇരുപത്തിരണ്ട് താഴെ എത്രയാണ് ഒന്ന് ഇന്റു പതിനഞ്ച് പതിനഞ്ച് മുപ്പതിൽ നിന്നും ഇരുപത്തിരണ്ട് പോയാൽ എത്രയാണ് മുപ്പതേ മൈനസ് ഇരുപത്തിരണ്ട് എട്ട് താഴെ കിടക്കുന്ന സംഖ്യ പതിനഞ്ച് ഇപ്പോ ആറെന്ന് പറയുന്നത് എട്ടേ ഭാഗം പതിനഞ്ച് ഇവിടെ എഴുതിയിട്ടേക്കുന്ന ആൻസർ തന്നെ അല്ലേ വന്നത് മനസ്സിലായോ ജസ്റ്റ് ഭിന്ന സംഖ്യയെ കൂട്ടാനും കുറയ്ക്കാനും അറിയാമെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും അപ്പം ചില ആ ചിലര് ഈ ക്ലാസ് കഴിയുന്ന ചിലര് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് അവര് അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ അത്ര സ്ലോ ആയിട്ട് പറയുന്നത് കൊണ്ട് അവരെ ബുക്ക് വെച്ചാ ഇരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അവര് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ആൻസർ കിട്ടുന്നുണ്ട് കേട്ടോ മനസ്സിലായോ പൂമ്പാറ്റക്കൂട്ടനും ഉസ്മിതയ്ക്കും ക്ലാസ് കഴിഞ്ഞിട്ട് അത് ചെയ്ത് നോക്കണം കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാല് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ ഒരു തുര വരും അതായത് അയ്യോ ഈ ക്വസ്റ്റിൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് പ്ലസ് വരുന്നുണ്ട് മൈനസ് വരുന്നുണ്ട് ഡിവിഷൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൺഫ്യൂസിങ് ആവും അപ്പം ചെയ്യാൻ തോന്നത്തില്ല എന്നൊക്കെ തോന്നും പക്ഷെ വളരെ എളുപ്പമാണ് എന്താ ഉള്ളത് നോക്കിയേ മുകളിലെ ഒരു ഭിന്ന ഇവിടെ നാല് ഭിന്ന സംഖ്യകളുണ്ട് അതില് ഒരു വലിയ ഡിവിഷന് മുകളിൽ രണ്ട് ഭിന്ന സംഖ്യകളെ കൂട്ടിയിരിക്കുന്നു ഭിന്ന സംഖ്യകളെ കൂട്ടാന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൂട്ടാന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ദാ മൂന്ന് ഇൻറ്റു മൂന്ന് കണ്ടോ മൂന്നേ ഇന്റു മൂന്ന് നടുക്കത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് അവിടെ ഇട്ടു പിന്നെ രണ്ട് ഇന്റു രണ്ട് രണ്ട് ഇന്റു രണ്ട് നാല് അതും അവിടെ ഇട്ടിട്ടുണ്ട് രണ്ട് ഇന്റു രണ്ട് പിന്നെ താഴെയുള്ള സംഖ്യകളെ ഗുണിക്കണം രണ്ട് ഇന്റു മൂന്ന് രണ്ട് ഇന്റു മൂന്ന് ഒരു വലിയ ഡിവിഷൻ വരച്ചു അതിനു ശേഷം താഴത്തെ സംഖ്യയെ എന്തുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാത്തതെന്ന് അറിയാമോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും പക്ഷെ ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ ഡിനോമിനേറ്റർ നോക്കിക്കേ അല്ലെങ്കിൽ ഛേദം നോക്കിക്കേ രണ്ടും രണ്ടല്ലേ അപ്പം ഒരേ ഛേദം വരികയാണെങ്കിൽ എന്തു ചെയ്താൽ മതി മുകളിലുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് താഴെയുള്ള സംഖ്യയെ അതുപോലെ കിട്ടാൽ മതി അതായത് മൂന്നേ മൈനസ് ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതിയാ മതി മൂന്നേ മൈനസ് ഒന്ന് എത്ര രണ്ട് താഴെ രണ്ട് താഴെ രണ്ടാണ് രണ്ട് ബൈ രണ്ട് അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ രണ്ട് ബൈ രണ്ട് എന്ന് വെച്ചാൽ ഒന്നാണ് മുകളിൽ കിട്ടിയ ആൻസർ കണ്ടോ മൂന്ന് അതിൻ്റെ മൂന്ന് ഒമ്പത് പ്ലസ് രണ്ട് ഇന്റു രണ്ട് നാല് ഒമ്പത് പ്ലസ് നാല് പതിമൂന്ന് രണ്ട് ഇന്റ് മൂന്ന് ആറ് പതിമൂന്നേ ഭാഗം ആറ് ഭാഗം ഒന്ന് അപ്പൊ ഈ പതിമൂന്നേ ഭാഗം ആറ് എന്ന് പറയുന്ന ഭിന്ന സംഖ്യയെ ഒന്നുകൊണ്ട് ഭാഗിച്ചാൽ എന്തെങ്കിലും മാറ്റം വരൂ ഒരു മാറ്റവും വരുത്തില്ല പതിമൂന്നേ ഭാഗം ആറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നേ ഭാഗം ആറ് എന്ന് തന്നെയാണ് ഉത്തരം മനസ്സിലായോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ഇവിടെ എന്തൊക്കെ വന്നു ഭിന്ന സംഖ്യ ഉള്ള അഡീഷനും സബ്ട്രാക്ഷനും അതുപോലെ ഡിവിഷനും ആണ് ഇവിടെ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ മനസിലായോ സ്മിതയ്ക്കും മുമ്പാതിക്കൂട്ടനും ഈ കൊസ്റ്റ്യു മനസ്സിലായോ മനസ്സിലായാലോ ഓക്കെ ഇത് ചെയ്തു നോക്കണം കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് കൊസ്റ്റ്യൻസിന് ആൻസർ എഴുതാത്തെന്ന് അറിയാമോ ഈ പി ഡി എഫുകൾ കാണുമ്പോൾ നിങ്ങൾ നോക്കും ആ ഓക്കെ എനിക്ക് ആൻസർ അറിയാം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിട്ടുപോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതിൽ ആൻസേഴ്സ് എഴുതാത്തത് പിന്നെ ചില ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആൻസേഴ്സ് ഇടുന്നു എന്നേ ഉള്ളൂ ഓക്കെ ബാബുലൂന് കിട്ടിയല്ലോ ഓക്കെ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആണ് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നത് ഒരു പാത്രത്തിൽ മൂന്നിൽ ഒരു ഭാഗം വെള്ളമുണ്ട് രണ്ടു ലിറ്റർ വെള്ളം കൂടി അതിലൊഴിച്ചാൽ പകുതി ഭാഗം നിറയുമെങ്കിൽ ആ പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ദൈവമേ എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അയ്യോ ഇങ്ങനെയൊക്കെ പരിശോധിക്ക് തോന്നും പക്ഷെ തോന്നണ്ട നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ ഒന്ന് വരച്ചു നോക്കുകയാണ് ഒരു പാത്രത്തിൽ ഒരു പാത്രം വരച്ചു ഓക്കെ ഒരു പാത്രത്തിൽ മൂന്നിൽ ഒരു ഭാഗം വെള്ളമുണ്ട് ഞാൻ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഒരു പാത്രം ഉണ്ട് ആ പാത്രത്തിനെ ഞാൻ കൃത്യമായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ദാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഡിവിഷൻ ആയിട്ട് ചെയ്തു ഇതില് ഒരു ഭാഗത്ത് വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് മൂന്നിൽ ഒരു ഭാഗത്ത് വെള്ളമുണ്ട് വെള്ളം എപ്പോഴും താഴെ ആയിരിക്കുമല്ലോ കിടക്കുന്നെ ദാ ഇവിടെ വെള്ളമുണ്ട് ഈ ഭാഗത്ത് വെള്ളമുണ്ട് ഈ ഭാഗത്ത് വെള്ളമുണ്ട് ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻറെ അകത്ത് ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ഞാൻ ഇതുവഴി ഇങ്ങനെ ഒഴിക്കുന്നു രണ്ട് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ആ പാത്രത്തിന്റെ പകുതി നിറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പാത്രത്തിന്റെ പകുതി ഭാഗം നിറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ വരെ നിറയും പകുതി വരെ നിറയും ഓക്കേ ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഈ വരച്ചിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ ഈ വരച്ചിരിക്കുന്നതിനകത്ത് തന്നെങ്കിലോ ഞാൻ ഈ പറഞ്ഞതിനകത്തെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോ ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ് ഈ പാത്രത്തിൽ ആകെ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എവിടെങ്കിലും തന്നിട്ടുണ്ടോ തന്നിട്ടില്ല അതിനെ ഞാൻ എന്തെന്ന് എടുക്കുന്നു ഞാൻ അതിനെ എക്സ് എന്ന് എടുക്കുന്നു ഓക്കെ ഒരു സംഖ്യയായിട്ട് എടുക്കുന്നു അപ്പോ ആ പാത്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം എന്നാണ് പറഞ്ഞേക്കുന്നത് ആ പാത്രത്തിന്റെ മൂന്നിലൊന്ന് അതായത് എക്സിന്റെ മൂന്നിൽ ഒരു ഭാഗം എക്സിന്റെ മൂന്നിലൊരു ഭാഗം അപ്പൊ എക്സെ ഗുണനം വൺ ബൈ ത്രീ അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഓക്കെ അപ്പൊ അത്രയും ഭാഗത്ത് വെള്ളമുണ്ട് രണ്ട് ലിറ്റർ കൂടി ആഡ് ചെയ്താൽ അതായത് പ്ലസ് ടു രണ്ട് ലിറ്റർ കൂടി ആഡ് ചെയ്താൽ എത്രയാകും ആ പാത്രത്തിന്റെ അതായത് എക്സിന്റെ പകുതിയാകും എക്സ് എ ഇൻ ടു വൺ ബൈ ടു പകുതി വൺ ബൈ ടു ആണല്ലോ അപ്പം ഇപ്പോഴൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി എക്ൈ ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എക് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഗുണിച്ചെഴുതുകയാണെങ്കിൽ എക്സ് എ ഇൻറ്റു വൺ ബൈ ത്രീയെ നമുക്ക് എക്സ് ബൈ ത്രീ എന്ന് എഴുതാം എക്സ് ബൈ ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എക് ബൈ ടു എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ആ പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുന്നതാണ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് ഓക്കേ അപ്പോ എക്സ് ഉള്ളതിനെ എല്ലാം ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ എക്സ് ബൈ ടു ആണോ വലുത് എക്സ് ബൈ ത്രീ ആണോ വലുത് അതായത് ഒരെണ്ണത്തിന്റെ ഒരണത്തിന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ വലുത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ വലുത് ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വലുത് അതായത് എക്സ് ബൈ ടു ആണ് വലുത് പറയുന്നത് അപ്പോ ഈ എക്സ് ബൈ ടു ഞാൻ ആ സൈഡിൽ തന്നെ ഇട്ടു ഇവിടെയുള്ള എക്സ് ബൈ ത്രീയെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് രണ്ടേ ഇസിക്കൽ ടു എക്സ് ഇപ്പുറത്ത് നോക്കിക്കെ ഇത് പോസിറ്റീവാണ് എക്സ് ബൈ ത്രീ എന്ന് പറയുന്നത് പ്ലസ് ടിൻ ആണ് ഇപ്പുറത്തെ കൊണ്ടുവരുമ്പോ മൈനസ് ത്രീ ആവും എക്സ് മൈനസ് ത്രീ എന്ന് പറയുന്ന ഇതാവും ഇനി സോൾവ് ചെയ്തെടുക്കുമ്പോൾ അതായത് ഈ ഭാഗത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാ അല്ലെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് അവസാനം നമുക്ക് എക്സിന്റെ ആൻസർ കിട്ടും എക്സ് ഈക്വൽ ടു പന്ത്രണ്ടേ എന്ന് പറയുന്ന ആൻസർ കിട്ടും അപ്പം ഇവിടുന്ന് താഴോട്ടുള്ള സ്റ്റെപ്പ് ഞാൻ ചെയ്യണ്ടല്ലോ ഒന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനുകൾ ചെയ്ത അതേ മെതേഡ് തന്നെയാണ് കിട്ടിയല്ലോ ബാബുലുബിന ഉം അഞ്ചുമൊക്കെ നേരത്തെ ചെയ്തു കിട്ടിയെന്ന് പറഞ്ഞു മനസ്സിലായോ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലായിട്ട് ചോദിക്കണം നിങ്ങൾ അഡീഷനും സബ്സ്ട്രാക്ഷനും പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചോദിക്കണം ഞാൻ അത് പറഞ്ഞുതരാം അഡീഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചുകഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള താഴെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും കേട്ടോ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തരത്തുള്ളൂ യു ഡി എഫ് ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുദ്ധിയിൽ വരച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചോ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാൻ പഠിച്ചല്ലോ ഒരു ചോദ്യം ഓക്കെ ഇനി ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ് ഇനി പരീക്ഷയ്ക്ക് തരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കുറെ ഭിന്ന സംഖ്യകൾ തന്നിട്ട് ഏത് ഭിന്ന സംഖ്യാറുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കാണ് വലുത് ഏതാണ് ചെറുത് നമുക്ക് ഇരിക്കുമ്പോ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ഇത് അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നേക്കുന്നത് അഞ്ച് ബൈ എട്ട് നാല് ബൈ ഏഴ് മൂന്ന് ബൈ അഞ്ച് അഞ്ച് ബൈ ഒമ്പത് ഏഴ് ബൈ പത്ത് എന്ന് പറയുന്ന അഞ്ച് ഭിന്ന സംഖ്യകളിൽ ഏതു ഭിന്ന സംഖ്യയാണ് വലിയ ഭിന്ന സംഖ്യ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഓപ്ഷൻ എന്തേ കാണത്തുള്ളൂ നാല് എണ്ണമേ കാണത്തുള്ളൂ അതാണ് ഇവർ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് അഞ്ച് ബൈ എട്ട് നാല് ബൈ ഏഴ് മൂന്ന് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് അപ്പൊ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വെട്ടിക്കളയാമല്ലോ ഒരു സാധനം ഇവിടുന്ന് വെട്ടിക്കളയാമല്ലോ ഈ അഞ്ച് ബൈ ഒമ്പത് എന്ന് പറയുന്നത് വെട്ടിക്കളയാം കാരണം അത് ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് നമുക്ക് അത് വേണ്ട ഇനി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ശ്രദ്ധിച്ച് കേട്ടോണം രണ്ടു ഭിന്ന സംസംഖ്യകൾ തന്നിട്ട് അതിലെ വലിയ ഭിന്ന സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യ ഭിന്നസംഖ്യയുടെ അംശവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും ഗുണിച്ചു കിട്ടുന്ന സംഖ്യയും രണ്ടാമത്തെ ഭിന്ന സംസംഖ്യയുടെ അംശവും ആദ്യ ഭിന്ന സംഖ്യയുടെ ഛേതവും ഗുണിച്ചു കിട്ടുന്ന സംഖ്യയും അതാത് അംശത്തിന് മുകളിൽ എഴുതുക ഇത്രയും പറഞ്ഞപ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല ഏ കാരണം കൺഫ്യൂഷനാകും ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിച്ചുതരാം ഇപ്പോ ഉദാഹരണത്തിന് രണ്ട് സംഖ്യകൾ ഞാൻ എടുക്കുകയാണ് ആറ് ബൈ പതിനൊന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യയും അതുപോലെ അഞ്ച് ബൈ ഒൻപത് എന്ന് പറയുന്ന ഒരു സംഖ്യയും ഇതിലേതാണ് വലതെന്ന് നമുക്ക് നോക്കണം ഇതിലേതാണ് വലതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിന് ഒറ്റ മാർഗേ ഉള്ളൂ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇതിനും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത് ആറിന് ഒൻപത് കൊണ്ട് ഗുണിക്കണം ഓക്കെ ആറിനെ ഒൻപത് കൊണ്ട് ഗുണിച്ചാൽ ഒൻപത് ഒമ്പത് ഇൻറ്റു ആറ് എത്ര അൻപത്തി നാല് അതിവിടെ മുകളിൽ ഇങ്ങനെ എഴുതണം മുകളിൽ എഴുതി ഇനി ഈ അഞ്ചിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കണം ദാ ഇങ്ങോട്ട് ഗുണിക്കണം അഞ്ച് ഇന്റു പതിനൊന്ന് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ചാണോ അൻപത്തി നാലാണോ വലുത് അൻപത്തി അഞ്ചാണ് വലുത് അപ്പൊ ഈ അൻപത്തി അഞ്ച് ഏതു സംഖ്യയുടെ മുകളിലാണ് നിൽക്കുന്നത് ഈ അഞ്ച് ബൈ ഒമ്പത് എന്ന് പറയുന്നതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പൊ അതാണ് വലിയ സംഖ്യ ഈ രണ്ട് സംഖ്യയിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് ഇത്രയേ ഉള്ളൂ രണ്ട് ഭിന്ന ഭിന്നസംഖ്യകള് തന്നിട്ട് വലത് ഏതാ രണ്ടല്ല നാരണം തന്നാലും വലത് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഈ പറഞ്ഞ കാര്യത്തിൽ രണ്ട് ഭിന്ന സംഖ്യ തന്നിട്ട് ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡൗട്ട് ഇല്ലല്ലോ മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇനി െണ്ണം തരികയാണെങ്കിൽ എന്തു ചെയ്യണം എന്ന് നോക്കിക്കോ അതായത് നാല് സംഖ്യകൾ തന്നു നാല് സംഖ്യകൾ തരുമ്പോ എന്തു ചെയ്യണം എന്നറിയാമോ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ എടുത്ത് നോക്കണം ഇവിടെ അഞ്ചേ ബൈ എട്ടിനേയും നാല് ബൈ ഏഴിനെയും എടുത്ത് നോക്കണം ഏതാണ് വലുതെന്ന് ഓക്കെ അപ്പൊ അതിലൊരു സംഖ്യ നമുക്ക് വലുതായിട്ട് ഇവിടെ കിട്ടും ഏതെങ്കിലും ഒരു സംഖ്യ അവിടെ വലുതായിട്ട് കിട്ടും അതിനുശേഷം അടുത്ത രണ്ട് ഓപ്ഷൻസ് എടുത്ത് നോക്കണം മൂന്ന് ബൈ അഞ്ചും ഏഴ് ബൈ പത്തും എഴുത്ത് നോക്കണം അപ്പം ഇവിടെയും നമുക്ക് ഒരു വലിയ സംഖ്യ കിട്ടും അതായത് ഇവിടെയും ഒരു വലിയ സംഖ്യ കിട്ടി ഇവിടെ നിന്നും ഒരു വലിയ സംഖ്യ കിട്ടി ഇനി തീർന്നില്ല ഇനി ഈ കിട്ടുന്ന രണ്ട് സംഖ്യകളെ നമ്മൾ ഇവിടെ ഒന്ന് നോക്കണം ഈ രണ്ട് സംഖ്യകളെ നമ്മൾ നോക്കണം ഏതാണ് വലുതെന്ന് അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടും ആ സംഖ്യ ആയിരിക്കും ഈ നാല് സംഖ്യകളില് വലിയ സംഖ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ കാര്യം മനസ്സിലായോ നാല് സംഖ്യകൾ തരുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എല്ലാ സംഖ്യകളെയും എടുത്ത് പരസ്പരം നോക്കണ്ട എന്തു ചെയ്താ മതി ആദ്യത്തെ രണ്ട് സംഖ്യയിൽ വലുത് ഏതാന്ന് നോക്കണം രണ്ടാമത്തെ രണ്ട് സംഖ്യകളിൽ ഏതാണ് വലുതെന്ന് നോക്കണം എന്നിട്ട് ആ രണ്ട് വലിയ സംഖ്യകളിൽ ഏതാണ് വലുതെന്ന് നോക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഖ്യ ഏതാണ് എന്ന് കിട്ടും അപ്പം വലിയ സംഖ്യ ഏതാന്ന് കിട്ടുമ്പോ അതുപോലെ നമുക്ക് ചെറിയ സംഖ്യ ഏതാന്ന് കിട്ടില്ലേ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോ നാല് ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ കുറച്ച് ഭിന്ന സംഖ്യകൾ തന്നിട്ട് ഇതിൽ ഏതാ വലുത് ഏതാണ് ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള മെതേഡ് എങ്ങനെയൊക്കെ ഭിന്ന സംഖ്യകൾ തന്നാലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇനി ഇങ്ങനെ ചെയ്യാതെ കണ്ടുപിടിക്കാൻ കുറച്ച് മെത്തേഡുകൾ ഉണ്ട് അതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ചെയ്ത ആൻസർ കിട്ടും പക്ഷെ സമയം കളയാതെ കോമ്പറ്റീറ്റീവ് എക്സാമിന് കുറച്ച് മെത്തേഡുകൾ ഉണ്ട് അത് ഏതൊക്കെയാണോ നമുക്ക് താഴോട്ട് താഴോട്ട് നോക്കാം അപ്പോ അതില് നിങ്ങൾക്ക് പരിചയമുള്ളൊരു മെത്തേഡ് ഞാൻ ആദ്യം എടുക്കാം ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോ നോക്കിക്കോ വൺ ബൈ ഫോർ ടു ബൈ ഫോറ് ത്രീ ബൈ ഫോർ എന്ന് പറയുന്ന മൂന്ന് സംഖ്യകളെ ഞാൻ എടുത്തു ഇതില് വലിയ സംഖ്യ ഏതാണ് എന്നു കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പൊ ചെയ്ത മെതേഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ അതായത് ഇതെന്ന് പറയുന്നത് കാല് അര മുക്കാലാണ് വൺ ബൈ ഫോർ ടു ബൈ ഫോറ് ത്രീ ബൈ ഫോർ അപ്പം ഏതാണ് വലിയ സംഖ്യ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഛേദം ഏതോട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല വലുത് ഏതാന്ന് നമുക്ക് അറിയാം ഏതാണ് ഈ മുക്കാലായിരിക്കും വലുത് അതായത് ഗാല് അര മുക്കാല് മുക്കാലായിരിക്കും വലുത് അല്ലെങ്കിൽ ത്രീ ബൈ ഫോർ ആയിരിക്കും വലുത് അപ്പോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഛേദം എല്ലായിടത്തും ഒരുപോലെ അല്ലേ വരുന്നത് ഛേദം എല്ലായിടത്തും ഒരുപോലെ വരുമ്പോൾ ഛേദം എല്ലായിടത്തും ഒരുപോലെ വരുമ്പോൾ വലിയ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ അംശം വലുതായിട്ട് വരുന്നതായിരിക്കും വലിയ സംഖ്യ മനസ്സിലായോ മനസ്സിലായോ അതായത് അടിയിലുള്ള സംഖ്യകളെല്ലാം തുല്യമായിട്ട് വരികയാണെങ്കിൽ വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ വലിയ അംശം അതായിരിക്കും വലിയ സംഖ്യ ആ ഒരു കാര്യം മനസ്സിലായോ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം പരീക്ഷ ഹാളി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ താണ്ട ഈ ഒരു മെതേഡ് എടുത്ത് നോക്കിയാൽ മതി വൺ ബൈ ഫോർ വൺ ബൈ ടു ബൈ ഫോർ ത്രീ ബൈ ഫോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേതാണ് വലുത് അപ്പം പരീക്ഷയ്ക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതായത് പതിനെട്ട് ബൈ അമ്പത്തിരണ്ട് പതിനേഴ് ബൈ അമ്പത്തിരണ്ട് അതുപോലെ തന്നെ നാപ്പത്തി മൂന്ന് ബൈ അമ്പത്തിരണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത് അപ്പൊ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവരുത് ഏതാണ് വലുതെന്നുള്ളത് എന്ത് ചെയ്യണം ഈ പറയുന്ന ഈ വൺ ബൈ ഫോർ ടു ബൈ ഫോർ ത്രീ ബൈ ഫോർ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കണം ഒരു എക്സാമ്പിൾ വെച്ച് നോക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഛേദം തുല്യമായിട്ട് വരികയാണെങ്കിൽ അംശം ഏതാണോ വലുത് അതായിരിക്കും വലിയ സംഖ്യ എന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ നാപ്പത്തി മൂന്ന് ബൈ അമ്പത്തിരണ്ട് എന്നുള്ളതായിരിക്കും വലുത് എന്ന് ഉള്ള കാര്യം മനസ്സിലായോ ഇനി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാല് ക്വസ്റ്റിനിലേക്ക് വന്നു കഴിഞ്ഞാല് ക്വസ്റ്റ്യനി കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബൈ അഞ്ച് ഒമ്പത് ബൈ അഞ്ച് രണ്ട് ബൈ അഞ്ച് പതിനൊന്ന് ബൈ അഞ്ച് നാല് ബൈ അഞ്ച് ഏതാ വലുത് ഏതാണ് വലിയ സംഖ്യ ഛേതമെല്ലാം ഇവിടെ അഞ്ചാണ് അപ്പം വലിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പതിനൊന്നേ ബൈ അഞ്ചാണ് ഉം പതിനൊന്നേ ബൈ അഞ്ചാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത് ഓക്കെ വലിയ സംഖ്യ എന്ന് പറയുന്നത് പതിനൊന്നേ ബൈ അഞ്ചാണ് ഓക്കെ അല്ലേ ഇനി ഇതേ സാധനം തിരിച്ചു ചോദിക്കുകയാണെന്ന് വിചാരിച്ചു അതായത് അംശമാണ് തുല്യമായിട്ട് വരുന്നതെങ്കിൽ അതായത് മുകളിലെ സംഖ്യയാണ് തുല്യമായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ ഇങ്ങനെ തന്നെ എഴുതുകയാണ് നാല് ബൈ ഒന്ന് നാല് ബൈ രണ്ട് നാല് ബൈ മൂന്ന് നാല് ബൈ നാല് ഇങ്ങനെ ഞാൻ എഴുതുകയാണ് അപ്പോ ഇതിൽ ഏതാ വലുത് നാല് ബൈ ഒന്നാണോ നാല് ബൈ രണ്ടാണോ നാല് ബൈ മൂന്നാണോ നാല് ബൈ നാലാണോ ഏതാ വലുത് നാല് ബൈ ഒന്ന് കാരണം അതിന്റെ ആൻസർ നാലാണ് നാല് ബൈ ഒന്ന് വെച്ചാൽ നാലാണ് അപ്പൊ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി അംശം തുല്യമായിട്ട് വരികയാണെങ്കിൽ അംശം തുല്യമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ അംശം എല്ലായിടത്തും നാലാണ് അപ്പം അംശം തുല്യമായിട്ട് വരികയാണെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഛേദം ഏതാണോ ചെറുത് അതായിരിക്കും വലിയ സംഖ്യ ഈ പറയുന്ന ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കണ്ട കേട്ടോ കാണാതെ പഠിച്ച് മനസ്സിൽ കുത്തി നിറച്ച് വെക്കണ്ട ഞാൻ ഈ പറയുന്നത് പോലെ ഈ എക്സാമ്പിളുകൾ ഇട്ട് നോക്കിയാ മതി ഏ ഈ ചേതം തുല്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ ഏറ്റവും ചെറിയ സംഖ്യയുടെ ഈ പറയുന്ന നാല് ബൈ ഒന്ന് നാല് ബൈ രണ്ട് നാല് ബൈ മൂന്ന് നാല് ബൈ നാല് എന്നൊക്കെ ഇട്ട് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഇതാണ് വലുത് ഇപ്പം നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റനിൽ പോയിട്ട് അങ്ങനെ ചെയ്യാം അല്ലാതെ ഈ എഴുതിയിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണാതെ പഠിക്കരുത് ദയവായിട്ട് കാണാതെ പഠിക്കരുത് നീ കാണാതെ പഠിക്കുന്ന ഒന്നും എടുത്ത് തലയിൽ കുത്തിവെച്ച് എടുക്കാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നതെല്ലാം ലോജിക്കൽ ആയിരിക്കണം അതായത് നമുക്ക് തന്നെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ അംശം തുല്യമായിട്ട് വന്നാലും ഛേദം തുല്യമായിട്ട് വന്നാലും ഏതാണ് വലിയ സംഖ്യ എന്ന് നിങ്ങൾക്ക് സ്വയം ഇക്വേഷൻ ഇടാതെ തന്നെ ഇക്വേഷൻ ഇടാതെ തന്നെ എക്സാമ്പിൾ ഇട്ട് ചെയ്യാൻ പഠിച്ചല്ലോ ഇനി ഒരിക്കലും ഇത് മറക്കരുത് ഓക്കെ എക്സാമ്പിൾ ഇട്ട് എനിക്ക് എനിക്കിങ്ങനെ ചെയ്യാൻ എന്നുള്ള കാര്യം മറക്കരുത് ഇനി വേറൊരു സാധനമാണ് ഇവര് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് അത് ദാ ഈ ഒരു രീതിയിലാണ് ചോദിക്കുന്നത് അത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധിച്ചു കേട്ടോണം ഈ ഒരു സംഖ്യയിൽ എന്തെങ്കിലും ഒരു സാധനം ബന്ധമായിട്ട് വരുന്നോ നോക്കിയേ മൂന്ന് ബൈ അഞ്ച് ഒമ്പത് ബൈ പതിനൊന്ന് ഏഴ് ബൈ ഒമ്പത് അഞ്ച് ബൈ ഏഴ് പതിനൊന്ന് ബൈ പതിമൂന്ന് ഇതിൻ്റെ അകത്ത് അംശവും തുല്യമായിട്ട് വരുന്നില്ല ഛേദവും തുല്യമായിട്ട് വരുന്നില്ല നോക്കിക്കേ അംശവും തുല്യമായിട്ട് വരുന്നില്ല ഛേദവും തുല്യമായിട്ട് വരുന്നില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഒരു സാധനം തുല്യമായിട്ട് വരുന്നുണ്ട് ഏതാണ് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ട് വരുന്നുണ്ട് ഓക്കെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ട് വരുന്നുണ്ട് ഓക്കെ നോക്കിക്കേ മൂന്ന് ബൈ അഞ്ച് അഞ്ചിൽ നിന്നും മൂന്ന് പോയാൽ രണ്ട് പതിനൊന്നിൽ നിന്നും ഒമ്പത് പോയാൽ രണ്ട് ഒമ്പതിൽ നിന്നും ഏഴ് പോയാൽ രണ്ട് ഏഴിൽ നിന്നും അഞ്ച് പോയാൽ രണ്ട് പതിമൂന്നിൽ നിന്നും പതിനൊന്ന് പോയാലും രണ്ട് അതായത് ഈ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് ഇതിൽ ഏത് സംഖ്യയാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും വലിയ സംഖ്യ എന്നറിയാമോ വലിയ സംഖ്യകൾ ഏതിലാണോ വരുന്നത് അതായിരിക്കും വലിയ സംഖ്യ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ പതിനൊന്നും പതിമൂന്നും ആണ് വലിയ സംഖ്യകളായിട്ട് വരുന്നത് സോ അതായിരിക്കും ഇവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത് മനസ്സിലായോ ഇപ്പോ ഈ ഞാൻ പറഞ്ഞ കാര്യവും ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം ദാ ഞാൻ വൺ ബൈ ടു എഴുതുന്നു അവിടുത്തെ അംശവും ചെന്ന തമ്മിലുള്ള വ്യത്യാസം എത്ര അംശവും ചെന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാണ് ഞാൻ അതുപോലെ ടു ബൈ ത്രീ എന്നെഴുതുന്നു ബൈ എന്ന് ഞാൻ എഴുതുന്നു അതുപോലെ ത്രീ ബൈ ഫോർ എന്ന് ഞാൻ എഴുതുന്നു അതുപോലെ ഫോർ ബൈ ഫൈവ് എന്ന് ഞാൻ എഴുതുന്നു ഓക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതായിരിക്കും വലുത് അരയാണോ ഇത് മാത്രം നോക്കിയാൽ അത് ഈ ലാസ്റ്റത്തെ സാധനം അങ്ങ് കളയാം അത് വേണ്ട അതങ്ങ് കളഞ്ഞേക്കാം ജസ്റ്റ് നോക്കിയേ ണോ വലുത് അരോ അരയാണോ വലുത് മുക്കാലാണോ വലുത് മുക്കാലല്ലേ വലുത് അപ്പം ഇവിടെയും ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണ്ട കുറെ നാൾ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ സാധനം കാണുമ്പോൾ വന്നോളും പക്ഷെ ഇത് കാണുമ്പോൾ കാണുമ്പോ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം ഇങ്ങനൊരു സംഭവമാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഓക്കെ ഇതിന്റെ പിന്നിലെന്ന് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങൾ എന്ത് ചെയ്യും ഇത്രയും സംഖ്യകൾ തന്നിട്ട് ഇതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെന്നോ അംശം സെയിം ആണെന്നോ ഛേദം സെയിം ആണെന്നോ ഒന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ത് ചെയ്യും നമ്മൾ ആദ്യം പഠിച്ച മെതേഡ് അപ്ലൈ ചെയ്യണം അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ഓക്കെ നമ്മൾ ആദ്യം പഠിച്ച മെതേഡ് ഈ പറയുന്ന എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്യാത്ത എന്താ അത്രയും സമയം പോകാതെ നമുക്ക് എളുപ്പം പരീക്ഷയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാവൂ പരീക്ഷാ ഹാളിൽ നമുക്ക് ആ ഒരു സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷെ അതിനേക്കാൾ എളുപ്പത്തില് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായോ ആ ഇനി ഒരു കാര്യങ്ങളുണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇപ്പോ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് നോക്കിക്കേ ഇവിടെ അംശമാണ് ചെറുത് വ്യത്യാസം രണ്ടാണെങ്കിലും മുകളിൽ കടക്കുന്നതാണ് ചെറിയ സംഖ്യ അല്ലേ അഞ്ചിനേക്കാളും ചെറുതാണ് മൂന്ന് പതിനേക്കാളും ചെറുതാണ് ഒമ്പത് ഒമ്പതിനേക്കാളും ചെറുതാണ് ഏഴ് ഏഴിനേക്കാളും ചെറുതാണ് അഞ്ച് പതിമൂന്നിനേക്കാളും ചെറുതാണ് പതിനൊന്ന് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത് വലിയ സംഖ്യകൾ വരുന്നത് വലിയ സംഖ്യയിൽ വരുന്നത് വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇനി അത് തിരിച്ചു വന്നാലോ അതായത് മുകളിൽ കടക്കുന്ന സംഖ്യ വലുത് വന്നാലോ അതാ ഇവിടെ കടക്കുന്ന പോലെ അറുപത്തി ആറ് ബൈ അറുപത്തി അഞ്ച് അമ്പത്തി മൂന്ന് ബൈ അമ്പത്തിരണ്ട് പതിനേഴ് ബൈ പതിനാറ് എഴുപത്തി എട്ട് ബൈ എഴുപത്തി ഏഴ് നൂറ് ബൈ തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഇങ്ങനെ തിരിച്ചു വന്നാലോ തിരിച്ചു വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള അതേ ഇക്വേഷനും കൂടി ഒന്ന് തിരിക്കണം ഓക്കെ മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയുമാണ് വരുന്നതെങ്കിൽ ചെറിയ സംഖ്യകളുടെ കൂട്ടമായിരിക്കും ചെറിയ സംഖ്യകളുടെ കൂട്ടമായിരിക്കും വലുത് മനസ്സിലായോ ഇപ്പം ഒരു ഉദാഹരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഉദാഹരണം തന്നെ എടുക്കാം ദാ ചെറിയ സംഖ്യ വെച്ച് തന്നെ രണ്ടേ ബൈ ഒന്ന് രണ്ടേ ബൈ ഒന്ന് ഞാൻ എടുത്തു മൂന്ന് ബൈ രണ്ട് ആ നോക്കിക്കേ എടുത്ത എക്സാമ്പിൾ കണ്ടോ രണ്ട് ബൈ ഒന്ന് മൂന്ന് ബൈ രണ്ട് നാല് ബൈ മൂന്ന് ആണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ ഒന്ന് ബൈ രണ്ട് ബൈ ഒന്ന് വെച്ചാൽ എന്താ രണ്ടാണ് അറിയാലോ രണ്ട് ബൈ ഒന്ന് വെച്ചാൽ രണ്ടാണ് മൂന്ന് ബൈ രണ്ട് എത്ര ആണ് മൂന്ന് ബൈ രണ്ട് മൂന്ന് ബൈ രണ്ട് വെച്ചാൽ എന്താണ് പറ മൂന്ന് ബൈ രണ്ട് ഒന്നര മൂന്നേ അത് നമ്മൾ പഠിക്കണം കേട്ടോ മറക്കല്ലേ മൂന്നേ പേര് രണ്ട് എന്ന് വെച്ചാൽ ഒന്നര മൂന്നേ പേര് രണ്ടെന്ന് വെച്ചാൽ ഒന്നര അപ്പൊ ഒന്നരയാണോ രണ്ടാണോ വലുത് രണ്ടല്ലേ വലുത് അപ്പോ മുകളിൽ വരുന്ന സംഖ്യ വലുതാണെങ്കിൽ താഴെ കിടക്കുന്നതിനേക്കാളും വലുതാണ് വ്യത്യാസം സെയിമുമാണ് ഇവിടുത്തെ വ്യത്യാസം ഒന്നാണ് ഞാനത് പറയാനാണ് വ്യത്യാസം ഒന്നാണ് അപ്പൊ മുകളിൽ കിടക്കുന്ന സംഖ്യ രണ്ടും അല്ലെങ്കിൽ വലിയ സംഖ്യയും താഴെ കിടക്കുന്ന ചെറുതുമാണെങ്കിൽ ചെറിയ സംഖ്യകളുടെ കൂട്ടമായിരിക്കും വലിയ സംഖ്യ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും കാണാതെ പഠിക്കണ്ട ഈ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സാമ്പിളുകൾ എഴുതി നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് ഇക്വേഷൻ എന്ന് അതിനെയാണ് ലോജിക്കലായിട്ട് പഠിക്കാന്ന് പറയുന്നത് അപ്പം ചില യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഷോർട്ട് കട്ടുകളല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥ വഴികളാണ് അപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷനിലേക്ക് നമുക്ക് സ്വയം ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റണം അല്ലാതെ പരീക്ഷഹാളി ഇരുന്നിട്ട് അയ്യോ ഞാൻ പഠിച്ച സമയത്ത് മൂന്നാമത്തെ മാസത്തിൽ പഠിച്ച നാലാമത്തെ ഇക്വേഷൻ ഇതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഓർക്കുന്നതിനേക്കാളും എളുപ്പത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കി അവിടെ നിന്നും അതിന്റെ ലോജിക്ക് ഉണ്ടാക്കിയെടുത്ത് ചെയ്യാൻ പറ്റണം കേട്ടോ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന നമ്പറുകളാണ് എപ്പോഴും ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ഇതിൽ ഇട്ടു കൊടുത്താൽ മതി നമ്മുടെ എണ്ണൽ സംഖ്യയിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിൽ കിട്ടും അതിൽ നമുക്ക് കിട്ടും ഇതാണ് നമ്മളെ എന്തെന്ന് അറിയാമോ തിരുതിരിദേവി കേട്ടോ തിരുതിരിദേവി വഴിപാട്ട് തിരുതിരുദേവി എന്ന് പറഞ്ഞ് കറക്കുന്ന സാധനമാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന എല്ലാം അതിന്റെ അത് ഇട്ടിക്കൊടുത്ത നമുക്ക് മാത്സിന്റെ എല്ലാ പരിപാടികളും അതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി വരുന്നത് ആ ഇനി വരുന്നത് വേറൊരു ചോദ്യമാണ് അതെന്തുവാ അതെന്തുവാണോ അത് കുറച്ച് സിനിമകളൊക്കെ കാണണം എപ്പോഴും ഈ പഠിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഓ ഞാൻ എന്നെ വിളിച്ചാന്ന് വിചാരിച്ചു ശ്രീദേവി എടോ അത് ഒരു സംഭവമാണ് അതായത് നമ്മൾ എവിടെങ്കിലൊക്കെ പോയി വഴിതെറ്റി നിൽക്കുവാണെങ്കിൽ ഒരു ചെടി എടുത്തിട്ട് ഇങ്ങനെ കറക്കി നോക്കിട്ട് ഇങ്ങനെ പറയണം തിരുതിരുദേവി വഴികാട്ട് തിരുതിരുദേവി വഴികാട്ട് എന്ന് അപ്പൊ ആ ചെടിയുടെ തണ്ട് എങ്ങോട്ടാണോ അല്ലെങ്കിൽ അയല എങ്ങോട്ടാണോ നിൽക്കുന്നത് അങ്ങോട്ടേക്ക് പൊക്കോണം കേട്ടോ അപ്പൊ നമുക്ക് വഴിയാണിച്ച് തരുന്ന സാധനമാണ് നമ്മുടെ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്നത് ഇനി ഇവിടെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ സെയിം സംഭവം തന്നെയാണ് രണ്ട് ഭിന്ന സംഖ്യകൾക്കിടയിലുള്ള സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓകെ അതായത് ഇവിടെ ഏഴ് ബൈ പത്തിനും മൂന്നേ ബൈ അഞ്ചിനും ഇടയിലുള്ള സംഖ്യ ഏത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോ ഈ കൊസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല എന്നുവെച്ചാൽ ചെയ്തു തരത്തില്ല പറഞ്ഞുതരാം നമ്മൾ ആദ്യം നോക്കണം ഇതിലെ വലിയ സംഖ്യ ഏതാന്ന് നോക്കണം ഏഴ് ബൈ പത്താണോ മൂന്നേ ബൈ അഞ്ചാണോ വലുതെന്ന് നോക്കണം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ അയ്യേഴ് മുപ്പത്തഞ്ച് പൈറ്റി മൂന്ന് മുപ്പത് ഏതാ വലിയ സംഖ്യ ഏഴ് ബൈ പത്താണ് വലിയ സംഖ്യ ഒറ്റ നടത്തി തന്നെ നമുക്ക് കിട്ടും ഏഴ് ബൈ പത്താണ് വലിയ സംഖ്യ അപ്പോ മൂന്നേ ബൈ അഞ്ചിനേക്കാൾ വലിയ സംഖ്യ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മൂന്നേ ബൈ അഞ്ചിനേക്കാൾ വലിയ സംഖ്യ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നമ്പേഴ്സ് കിട്ടും ഒന്നോ രണ്ടോ നമ്പർ കിട്ടും അങ്ങനെ നമ്പർ കിട്ടിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ നോക്കണം ആ സംഖ്യ ഏഴേ ബൈ പത്തിനേക്കാൾ ചെറുതാണോ എന്ന് നോക്കണം മനസ്സിലായോ ഇത് ഇച്ചിരി ഇച്ചിരി ചെറിയൊരു പണിയുള്ള കാര്യമാണ് അതായത് തന്നിരിക്കുന്നത് ഏത് ഏതാണ് വലിയ സംഖ്യ എന്ന് നോക്കണം അതിനേക്കാൾ വലിയ സംഖ്യ ഓപ്ഷനിൽ ഉണ്ടോന്ന് നോക്കണം ഓപ്ഷനിൽ ഒന്നോ രണ്ടോ എണ്ണം കാണും ആ സംഖ്യ നമുക്ക് തന്നേക്കുന്ന സംഖ്യേക്കാളും ചെറുതാണോ എന്നും നോക്കണം ഇങ്ങനെയാണ് ഇടയ്ക്കുള്ള സംഖ്യ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ മനസ്സിലായോ അതായത് ഒന്നും കൂടെ പറയാം അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഏഴ് ബൈ പത്തിനും മൂന്ന് ബൈ അഞ്ചിനും ഇടയിലുള്ള സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ഏഴ് ബൈ പത്താണോ മൂന്ന് ബൈ അഞ്ചാണോ വലുതെന്ന് നോക്കണം ആദ്യം അത് നോക്കണം അപ്പൊ നമുക്ക് നോക്കിയേ അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തി അഞ്ച് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടി ഈ പത്തേ ബൈ ഏഴാണ് വലിയ സംഖ്യ എന്ന് നമുക്ക് കിട്ടി ഓക്കെ പത്തേ ബൈ ഏഴാണ് വലിയ സംഖ്യ എന്ന് കിട്ടി ഇനി ഞാൻ ആ അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് അതായത് മൂന്ന് ബൈ അഞ്ചിനെ ഇടത്ത് സൈഡിലും ഈ ഏഴ് ബൈ പത്തിനെ വലത്ത് സൈഡിലും എഴുതി ഇതിന്റെ ഇടയ്ക്കുള്ള സംഖ്യയാണ് എനിക്ക് വേണ്ടത് ഓക്കെ നമ്മൾ സാധാരണ ചെറിയ സംഖ്യ ഇടത്തും വലിയ സംഖ്യ വലത് സൈഡിലും അല്ലേ എഴുതാറുള്ളത് അപ്പൊ ഇനി ഇവിടുന്ന് ഓരോന്ന് എടുത്ത് നോക്കുകയാണ് ഈ വൺ ബൈ ത്രീ എടുത്ത് നോക്കുന്നു അതായത് ഈ മൂന്നേ ബൈ അഞ്ചിനേക്കാളും വലുതാണോ എന്നാണ് നോക്കുന്നത് നോക്കിയേ മൂന്ന് ഒമ്പത് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് വലുതാണോ മൂന്നേ ബൈ അഞ്ചിനേക്കാൾ വലുതാണോ ഒന്നേ ബൈ മൂന്ന് അല്ല അപ്പൊ നമുക്ക് ഓപ്ഷനിൽ അതവിടെ വെട്ടാം അടുത്തത് നമ്മള് മൂന്നേ ബൈ അഞ്ചും നാല് ബൈ ഏഴും നോക്കാണ് മൂന്ന് ബൈ അഞ്ചും നാല് ബൈ ഏഴും നമ്മള് നോക്കുകയാണ് മൂന്ന് ബൈ അഞ്ചും നാല് ബൈ ഏഴ് ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഐ നാല് ഇരുപത് ഐ നാല് ഇരുപത് നാല് ബൈ ഏഴ് വലുതാണോ മൂന്ന് ബൈ അഞ്ചിനേക്കാളും വലുതാണോ നാല് ബൈ ഏഴ് അല്ല അപ്പൊ നമുക്ക് അതും അവിടെ വെട്ടാം ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കി മൂന്നാമത് കടക്കുന്ന സംഖ്യ നോക്കുകയാണ് മൂന്നാമത് കടക്കുന്ന സംഖ്യ ഏതാ അഞ്ച് ബൈ എട്ടാണ് അഞ്ച് ബൈ എട്ട് നോക്കിയേ എട്ട് മൂന്ന് ഇരുപത്തി നാല് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് വലുതാണോ വലുതാണോ വലുതാണല്ലോ ഈ സംഖ്യ വലുതാണല്ലോ മൂന്ന് ബൈ അഞ്ചിനേക്കാളും വലുതാണ് അഞ്ച് ബൈ എട്ട് അപ്പൊ നമ്മൾ ആ ഒരു നമ്പർ ഇങ്ങോട്ട് എടുത്തു അഞ്ച് ബൈ എട്ടിനെ എടുത്തു ഇനി നമുക്ക് നോക്കേണ്ടത് ഈ അഞ്ച് ബൈ എട്ട് ഏഴ് ബൈ പത്തിനേക്കാളും ചെറുതാണോ എന്നാണ് നോക്കേണ്ടത് അഞ്ച് ബൈ എട്ട് ഏഴ് ബൈ പത്തിനേക്കാളും ചെറുതാണോ എന്നാണ് നോക്കേണ്ടത് പത്ത് ഇൻറ്റു അഞ്ച് അമ്പത് ഏഴ് എട്ട് ഏഴ് എട്ട് അമ്പത്തി ആറ് ഓക്കെ ഏഴെട്ട് അമ്പത്തി ആറ് ചെറുതാണോ അഞ്ച് ബൈ എട്ട് ഏഴ് ബൈ പത്തിനേക്കാളും ചെറുതാണോ ചെറുതാണ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയല്ലോ മൂന്നേ ബൈ അഞ്ചിനേക്കാളും വലിയ സംഖ്യ ഇതാണ് ഏഴ് ബൈ പത്തിനേക്കാളും ചെറിയ സംഖ്യ ഇതാണ് അപ്പൊ ഇടയ്ക്ക് കിടക്കുന്ന സംഖ്യ അഞ്ചേ ബൈ എട്ടാണ് മനസ്സിലായോ എങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ് അപ്പൊ ഈ പറയുന്ന എല്ലാം ഇപ്പം നിങ്ങൾ ഓക്കെ ഓക്കെ തലയാട്ടും പരീക്ഷകാലിൽ വരുന്നതിന് മുമ്പ് ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ മാത്സൊന്നും ഒന്നും കാണത്തില്ല ഓക്കെ ഇനി നമ്മൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതായത് അംശം ചേത ഒരുപോലെ വരുമ്പോഴും അംശം ഒരുപോലെ വരുമ്പോഴും ഉള്ള കാര്യം പറഞ്ഞു ഇനി അടുത്തത് ഇത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അഡിഷനും സബ്സ്ട്രാക്ഷനും വരുന്ന ചോദ്യങ്ങളായിരുന്നു ഇനി നമ്മൾ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പോ മൂന്ന് സംഖ്യകളെ ഗുണിക്കാൻ പറഞ്ഞ അറിയാലോ മൂന്ന് സംഖ്യകളെ ഗുണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം നോർമലി നമുക്ക് ഗുണിക്കാം പക്ഷെ നമ്മൾ നോക്കണം നമുക്ക് വെട്ടിക്കളയാനുള്ള സംഖ്യകൾ ഉണ്ടോ എന്ന് ഉണ്ടല്ലോ അതായത് മുകളിൽ ഒരു മൂന്ന് വരുന്നുണ്ട് താഴെ വരും അതായത് ഇങ്ങനെ വരുന്ന സംഖ്യ എങ്ങനെ അറിയാമോ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണെങ്കിൽ നമുക്ക് നമുക്കിതാ ഇങ്ങനെ എഴുതാം കേട്ടോ മൂന്ന് ഇൻഡു എട്ട് ഇൻഡു രണ്ട് ഡിവൈഡഡ് ബൈ നാല് ഇൻഡു സാധാരണ മാത്സ് ഒരുപാട് അറിയാവുന്ന ആളുകൾ ഇങ്ങനെ എഴുതാറില്ല ആ ഒരു റോയിൽ തന്നെ വെട്ടിക്കളയാറുള്ളൂ പതിവ് അത് ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് വെട്ടിക്കളയാം അപ്പൊ അതാ ഈ മുകളിൽ കിടക്കുന്ന മൂന്നിനെ അങ്ങ് വെട്ടാം വെട്ടാൻ നമുക്ക് വേറെ കളർ എടുക്കാം നമുക്ക് ആ അതായത് മുകളിൽ കിടക്കുന്ന ഈ മൂന്നിനെ വെട്ടാം താഴെ കിടക്കുന്ന മൂന്നിനെ വെട്ടാം അതങ്ങ് ആയി പോകും മൂന്നേ ബൈ മൂന്ന് ഒന്നാണല്ലോ അതങ്ങ് പോകും ആയിട്ട് പോകും ഇനി മുകളിൽ കിടക്കുന്ന രണ്ടിനെ രണ്ടിനെ വേണ്ട മുകളിൽ കിടക്കുന്ന എട്ടിനെയും താഴെ കിടക്കുന്ന നാലിനേയും വെട്ടാം നാലിനെ നമ്മൾ വെട്ടി എട്ടിനെ വെട്ടി എട്ടേ ഭാഗം നാല് എത്ര രണ്ട് എട്ടിനെ വെട്ടുമ്പോ നമ്മൾ അവിടെ രണ്ട് എഴുതണം ഓക്കേ രണ്ട് ഇനി ഒന്നും വെട്ടാൻ പറ്റത്തില്ല കാരണം എന്താ താഴെ കിടക്കുന്ന പതിനൊന്നിനെ ഒന്നും വെട്ടാൻ പറ്റത്തില്ല അപ്പൊ കിട്ടുന്ന ആൻസർ രണ്ട് ഇൻറ്റു രണ്ട് നാല് താഴെ പതിനൊന്ന് നാല് ബൈ പതിനൊന്നാണ് നമ്മുടെ ഉത്തരം ഇത് മനസ്സിലായോ സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഭിന്ന സംഖ്യയുടെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓക്കെ മൂന്ന് സംഖ്യ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാണിക്കാൻ വേണ്ടി മാത്രം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എടുത്തിട്ടാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ് ഇങ്ങനെ കടക്കുന്ന സംഖ്യകളെ എന്താണ് പറയുന്നത് രണ്ട് ഒന്ന് ബൈ നാല് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഭിന്ന സംഖ്യകളെ നമ്മൾ പറയുന്ന പേര് അറിയാലോ ഇങ്ങനെ കിടക്കുന്ന ഭിന്ന സംഖ്യ നമ്മൾ പറയുന്ന പേരെന്താ ആ മിശ്ര ഭിന്നങ്ങൾ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോ ഇതിനെ എഴുതുന്നത് എങ്ങനാ നോക്കിക്ക ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു തരാം രണ്ട് വൺ ബൈ ഫോർ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് പ്ലസ് വൺ ബൈ ഫോർ എന്നാണ് ഓക്കെ പിന്നെ ബ്രാക്കറ്റിന്റെ ഉപയോഗമൊക്കെ ഞാൻ പറഞ്ഞു ഈ ഇൻഡുവും പ്ലസ് ഒക്കെ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടി ഇടുകയാണ് ഇങ്ങനെ മൊത്തത്തില് അടുത്തത് ഇൻഡു ഈ അഞ്ച് വൺ ബൈ മൂന്നിനെ എന്ത് എഴുതാൻ പറ്റും അഞ്ച് പ്ലസ് വൺ ബൈ മൂന്ന് എന്ന് എഴുതാൻ പറ്റും പിന്നെയും ഞാനൊരു ഇൻഡു ഇടുന്നു അതിനുശേഷം മൂന്ന് ത്രീ ബൈ ഫോറിനെ മൂന്ന് പ്ലസ് ത്രീ ബൈ ഫോർ എന്ന് എഴുതാൻ പറ്റും ഇനി ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം അറിയാമല്ലോ ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്ന സംഖ്യയുമാണ് അപ്പം പൂർണ്ണസംഖ്യയെ നമ്മൾ ആക്കാൻ എന്ത് ചെയ്യണം ആ പൂർണ്ണസംഖ്യയുടെ അടിയിൽ ഒന്നിടണം അങ്ങനെ നമ്മൾ ഒന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദാ ഈ ഒരു കൊടുത്തേക്കുന്നത് ഇതുപോലെ ആയിരിക്കും ഒൻപത് ബൈ നാല് ഇൻറ്റു ഒമ്പത് ബൈ നാല് ഇന്റു പതിനാറ് ബൈ മൂന്ന് ഇന്റു പതിനഞ്ച് ബൈ നാല് ഓക്കെ അപ്പം ഇവിടെയും നമുക്ക് വെട്ടാൻ പറ്റും വെട്ടാനുള്ള സംഖ്യകൾ അവിടെ കിടപ്പുണ്ട് വെട്ടാനുള്ള സംഖ്യകൾ നമുക്ക് അവിടെ കിടപ്പുണ്ട് അതിനെ നമുക്ക് ചുവന്ന കളർ കൊണ്ട് വെട്ടാം ഈ ഒമ്പതിനെയും മൂന്നിനെയും വെട്ടാം ഓക്കെ മൂമൂന്ന് ഒമ്പത് അപ്പൊ ഒമ്പതിന്റെ സ്ഥാനത്ത് നമ്മളൊരു ഇടുന്നു ഈ പതിനാറിനെയും ഈ നാലിനെയും വെട്ടി മുകളിൽ ഒരു നാല് വരുന്നു ഇനി ആ നാലിനെയും ഈ നാലിനെയും കൂടി നമ്മൾ വെട്ടുന്നു നാലും നാലും വെട്ടുമ്പോ ഒന്നാകുന്നു പിന്നെ അവസാനം എന്തേ ഉള്ളു മുകളില് മൂന്ന് ഇന്റ് പതിനഞ്ച്വൽ ടു നാൽപ്പത്തി അഞ്ച് എനിക്ക് വെട്ടാനൊക്കെ അറിയാലോ ഏ ഗുണനൊക്കെ വരുമ്പോ താഴെട്ടും മേലോട്ടും സഖ്യ വെട്ടി എഴുതാൻ അറിയാമല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ മിക്സഡ് ഭിന്നം വരുമ്പോ മിക്സഡ് ഭിന്നം വരുമ്പോ നമ്മൾ ആ മിക്സഡ് ഭിന്നത്തിനെ നമ്മൾ സാധാ ഭിന്നമാക്കണം സാധാ ഭിന്നമാക്കിയതിന് ശേഷം നമ്മൾ എന്താണോ ഗുണിക്കേണ്ടതെങ്കിൽ ഗുണിക്കണം കൂട്ടനെങ്കിൽ കൂട്ടണം ഹരിക്കണ്ടെങ്കിൽ ഹരിക്കണം അങ്ങനെ സോൾവ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇത് ഇത് കാണുമ്പഴും പേടിക്കണ്ട അടുത്തത് ആ ചോദ്യം ഇങ്ങനെയാണ് രണ്ട് ബൈ അഞ്ചിന്റെ മൂന്ന് ബൈ നാല് ഭാഗം എത്ര ഈ ചോദ്യം കാണുമ്പോ നമ്മൾ ആലോചിക്കും അയ്യോ ഗുണിക്കാനാണോ ഹരിക്കാനാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും നമ്മൾ അങ്ങനെ പേടിക്കണ്ട നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സാധാ ഇട്ടൊന്ന് ആലോചിച്ചാൽ മതി ഒന്നിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് ഒന്നിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ നമ്മൾ രണ്ട് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അതുപോലെ ഒന്നിന്റെ പാതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നിനെ നമ്മൾ വൺ ബൈ ടു കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ ഒന്നിന്റെ മൂന്നിൽ നാല് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നിന്റെ മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഒന്നിന്റെ മൂന്നിൽ നാല് ഭാഗം എന്ന് ചോദിച്ചാലും നമ്മൾ ഒന്നേ ഇൻറ്റു മൂന്നേ ബൈ നാല് എന്നല്ലേ എഴുതുന്നത് അപ്പം അതേ രീതി തന്നെയാണ് ഭിന്നസംഖ്യയുടെ കാര്യത്തിലും കേട്ടോ അത് നമ്മൾ നമ്മുടെ സാധാരണ നമ്പര് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് രണ്ടേ ബൈ അഞ്ചിന്റെ മൂന്നേ ബൈ നാല് ഭാഗം എത്ര അയ്യോ പേടിക്കരുത് രണ്ട് ബൈ അഞ്ചേ എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ മൂന്ന് ബൈ നാല് ഭാഗം എത്ര അങ്ങ് കുടിച്ചാ മതി ഇരുമൂന്ന് ആറ് അയിനാല് ഇരുപത് ആറേ ഭാഗം ഇരുപത് നമ്മൾ ഇതിനെ ചെറുതാക്കി എഴുതാണ് രണ്ടിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് ബൈ പത്ത് ഓക്കെ കിട്ടും മനസ്സിലായോ അപ്പം ഇതും ഭാഗമാണോ അല്ലെങ്കിൽ ഹരണമാണോ എന്ന് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല നമ്മുടെ സാധാ നമ്പേഴ്സ് എടുത്തൊന്ന് നോക്കിയാൽ മതി കേട്ടോ സംശയം വരുവാണെങ്കിൽ ഇനി അടുത്തത് ആ അടുത്തതും സിമ്പിൾ ആയിട്ടുള്ളതാണ് അവിടെ ഭിന്ന സംഖ്യ കടക്കൊണ്ടേ ഉള്ളൂ അതായത് മുപ്പത്തെട്ടര മീറ്റർ നീളമുള്ള ഒരു തുണിയിൽ നിന്നും രണ്ടേ മുക്കാൽ മീറ്റർ നീളമുള്ള എത്ര തുണി കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം പറയാം നാൽപ്പത് മീറ്റർ ഉള്ള ഒരു തുണിയിൽ നിന്നും എനിക്ക് രണ്ട് മീറ്റർ ഉള്ള എത്ര തുണി കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം മീറ്റർ ഉള്ള ഒരു തുണിയിൽ നിന്നും എനിക്ക് രണ്ട് ഉള്ള എത്ര തുണി കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം നാപ്പതേ ഭാഗം രണ്ട് ഉം നാപ്പതേ ഭാഗം രണ്ട് ഇരുപതെണ്ണം മുറിച്ചെടുക്കാമല്ലോ അതാണ് ക്വസ്റ്റ്യൻ അത്രേ ഉള്ളു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഭിന്ന സംഖ്യ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ മുപ്പത്തി എട്ടര മീറ്റർ മുപ്പത്തി എട്ട് പ്ലസ് വൺ ബൈ ടു ഇത്രയാണ് മീറ്റർ ഭാഗം ഇതിൽ നിന്നും രണ്ടേ മുക്കാൽ മീറ്റർ രണ്ടേ പ്ലസ് മൂന്ന് ബൈ നാല് മീറ്റർ ഉള്ള എത്ര തുണി കഷ്ണങ്ങൾ മുറിച്ചെടുക്കുക നിങ്ങൾക്ക് അറിയാലോ ഭിന്ന സംഖ്യകളെ കൂട്ടാനും കൂട്ടിയതിനു ശേഷം ഭാഗിക്കാനും അറിയാലോ അപ്പൊ ഈ കൊസ്റ്റിനും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അതിന്റെ ആൻസർ നാലാണ് വരുന്നത് നിങ്ങൾ അത് ചെയ്ത് നോക്കണം കേട്ടോ ജസ്റ്റ് ഭിന്ന സംഖ്യയുടെ അഡിഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ പിന്നെ ഭാഗവും കൂടി ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ ഓക്കെ നിഷ്പൂ ആകുമ്പോൾ നിർത്തും ഇതിപ്പോ തീരും കേട്ടോ ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു ഫാക്ടറിയില് അഞ്ഞൂറ് തൊഴിലാളികൾ ഉണ്ട് അതായത് ഒരു ഫാക്ടറിയിൽ അഞ്ഞൂറ് പേരുണ്ട് അതിലെ ഈ വർഷം രണ്ടേ ബൈ ഇരുപത്തഞ്ച് ഭാഗം തൊഴിലാളികൾ വിരമിച്ചു അതായത് അഞ്ഞൂറിന്റെ രണ്ടേ ഭാഗം ഇരുപത്തി തൊഴിലാളികൾ വിരമിച്ചു എന്നാണ് പറയുന്നത് അത് എത്ര പേരാ നോക്കിയേ അഞ്ഞൂറേ ഭാഗം ഇരുപത്തിയഞ്ച് അഞ്ഞൂറിൽ എത്ര ഇരുപത്തി അഞ്ച് വരും നൂറില് നാലെണ്ണം വരും അഞ്ഞൂറിൽ ഇരുപതെണ്ണം വരും സോ ഇരുപത് ഇൻറ്റു രണ്ട് തൊഴിലാളികൾ വിരമിച്ചു ബാക്കി എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം ബാക്കി എത്ര പേരുണ്ട് അഞ്ഞൂറെ മൈനസ് നാൽപ്പത് അഞ്ഞൂറെ മൈനസ് നാൽപ്പത് എത്ര നാനൂറ്റി അറുപത് തൊഴിലാളികൾ സിമ്പിൾ ആണ് കാണുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ചോദ്യം എന്ന് ആ പറയുന്നത് അപ്പോ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ആയി പതിനൊന്ന് മണിയായി കുറങ്ങാനുള്ള സമയമായി അപ്പൊ ഈ ഭിന്ന സംഖ്യയുടെ കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ പി ഡി എഫ് നിങ്ങൾക്ക് തരാം ആ പി ഡി എഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത ചോദ്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണം ഉറപ്പായിട്ട് എന്താ ഈ ഈ കൊസ്റ്റ്യൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ നിങ്ങക്ക് നിൽക്കാമല്ലോ അല്ലേ പോകുന്നവരും ഇല്ലല്ലോ ഇതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോട്ടെ നിൽക്കാം ഓക്കെ അപ്പോ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ കൊസ്റ്റിയൻ എക്സ് പ്ലസ് എക്സ് ബൈ ടു പ്ലസ് എക്സ് എക്സ് എക്സ്വൽ ടു മുപ്പത്തി ഒന്ന് എക്സ് എത്രയാണെന്നാണ് ചോദ്യം അപ്പൊ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ നമ്മൾ പേടിക്കേ വേണ്ട എക്സിനെ ഞാൻ എന്താ ഇവിടെ കോമൺ ആയിട്ട് എടുക്കുന്നു എക്സിനെ കോമൺ ആയിട്ട് എടുക്കുന്നു ഒരു ബ്രാക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ എത്ര എക്സ് ഉണ്ട് ഒരു എക്സ് സോ വണ് പ്ലസ് ഇവിടെ എത്ര എക്സ് ഉണ്ട് വൺ ബൈ ടു പ്ലസ് എക്സ് ആണ് അവിടെ ഉള്ളത് സോ വൺ ബൈ ടു എക്സ് ആണ് സോ വൺ ബൈ ടു പ്ലസ് ഇവിടെ 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 അതായത് ഇത്രയും എക്സുകൾ വരുമ്പോ ഇത്രയും എക്സുകൾ വരുമ്പോ ആൻസർ മുപ്പത്തി ഒന്ന് ബൈ പതിനാറ് ആണെങ്കിൽ എക്സ് എത്രയാണെന്നാണ് ചോദ്യം അപ്പൊ നിങ്ങള് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കെ എവിടെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ എവിടെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ഈ ലാസ്റ്റ് നടന്ന പ്രിലിംസിലും ആദ്യത്തെ പ്രിലിംസിലും ചോദിച്ച കാര്യം നമ്മൾ മെനങ്ങാന്ന് ഡിസ്കസ് ചെയ്ത കാര്യം ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ എന്തു ചെയ്യണം എക്സ് അവിടെ ഉണ്ട് എക്സ് ഞാൻ അതുപോലെ അവിടെ എഴുതി വണ്ണും അവിടെ ഉണ്ട് അതും ഞാൻ എഴുതി ബാക്കിയുള്ളതിലാണല്ലോ പതിനാറ് വരെ ഉള്ളൂ എന്തു ചെയ്യണം പതിനാറിനെ അടിയിൽ എഴുതണം മുകളിൽ എന്താണ് പതിനഞ്ച് മുകളിൽ പതിനഞ്ച് ഒന്നേ ഭാഗം പതിനാറ് മുപ്പത്തിയൊന്നേ ഭാഗം പതിനാറ് ഇനി എക്സ് കണ്ടുപിടിക്കാല്ലോ ഇനി എക്സ് കണ്ടുപിടിക്കാല്ലോ എന്തു ചെയ്യണം ആദ്യം ഈ അകത്തുള്ള ഓപ്പറേഷൻ ചെയ്യണം അതായത് വൺ പ്ലസ് പതിനഞ്ച് ബൈ പതിനാറ് സോൾവ് ചെയ്യണം അതെങ്ങനെ വരുന്നതെന്ന് അറിയാമല്ലോ പതിനാറ് പ്ലസ് പതിനഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നേ ഭാഗം പതിനാറ് എന്നാണ് അവിടെ വരുന്നത് മുപ്പത്തൊന്നേ ഭാഗം പതിനാറ് എക്സ് എന്നാണ് വരുന്നത് സോ എക്സിന്റെ വില എത്രയായിരിക്കും അപ്പം നോക്കിയേ പതിനാറ് ഇന്റു ഒന്ന് പതിനാറ് ഒന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് മുപ്പത്തൊന്നേ ബൈ പതിനാറ് എക്സ് മുപ്പത്തി ഒന്ന് ബൈ പതിനാറ് എക്സ് ഈക്വൽ ടു ഈക്വൽ ടു മുപ്പത്തി ഒന്ന് ബൈ പതിനാറ് അതായത് അപ്പുറം ഇപ്പുറം മുപ്പത്തൊന്ന് ബൈ പതിനാറ് ഒന്ന് പിന്നൊരു എക്സ് കൊണ്ട് ഗുണിക്കണം ഏതായിരിക്കും എക്സ് അപ്പം എക്സ് എന്ന് പറയുന്നത് വണ്രിക്കും എക്സ് ഈക്വൽ ടു ആയിരിക്കും മനസ്സിലായോ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം ഈ ഒരു മോഡൽ ഇതൊക്കെ വല്ലപ്പോഴും റെയർ ആയിട്ട് ചോദിച്ചാലേ ഉള്ളൂ ആ ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ചോദ്യമാണ് ഒരേ വലിപ്പമുള്ള മൂന്ന് പാത്രങ്ങൾ നമ്മൾ ചെയ്ത നേരത്തേത് ഒരു പാത്രത്തിൽ മൂന്നായിരുന്നു ഇപ്പം ഒരേ വലിപ്പമുള്ള മൂന്ന് പാത്രം ഒരു വ്യത്യാസവും ഇല്ല നേരത്തെ പറഞ്ഞ സെയിം ചോദ്യം തന്നെയാണത് എത്ര ഉണ്ട് ഒരെണ്ണത്തിൽ രണ്ടേ ബൈ അഞ്ച് വെള്ളമുണ്ട് ഒരെണ്ണത്തിൽ മൂന്ന് ബൈ എട്ട് വെള്ളം ഒരു പതിനെട്ട് ലിറ്ററും കൂടി ഒഴിച്ചാൽ പതിനെട്ട് ലിറ്ററും കൂടി ഒഴിച്ചാൽ എന്താവും ആ പാത്രം ഫുള്ളാകും ആ പാത്രം ഫുള്ളാകും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എക്സ് ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ ഇത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കണം അതായത് എക്സ് ഇൻറ്റു ടു ബൈ ഫൈവ് എ പ്ലസ് എക്സ് ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് എ പ്ലസ് പതിനെട്ട് ഇസിക്കൽ ടു പതിനെട്ട് ഐസിക്കൽ ടു പതിനെട്ട് ഐസിക്കൽ ടു എക്സ് അതായത് ആ പാത്രം നിറയുന്നത് അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എക്സ് കണ്ടുപിടിക്കണം അത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ ഞാനതും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കൂ ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ലാസ്റ്റ് ആയില്ല ഒരു ക്വസ്റ്റ്യനും കൂടി കഴപ്പമുണ്ട് അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വൺ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ഫോർ ഇൻറ്റു എക്സെട്രാ 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 വൺ പ്ലസ് വൺ ബൈ ടെൻ ഇങ്ങനെ ചോദ്യം വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാമോ നോക്കിക്കെ ഇങ്ങനെ കിട്ടാതി അതായത് വൺ പ്ലസ് വൺ ബൈ ടു എന്ന് വെച്ചാൽ എന്താ വൺ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു വൺ വൺ ബൈ ഫോർ ഇൻറ്റു എക്സെട്ര എക്സെട്ര അങ്ങനെ അങ്ങ് പോകും ഓക്കെ ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ ഈ വൺ പ്ലസ് വൺ ബൈ ടുനെ നമുക്ക് എങ്ങനെ എഴുതാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ എഴുതാം എന്താ ടു പ്ലസ് ടു ഇന് ഇവിടെ എങ്ങനെയാണ് ഒന്ന് ഇന്റു മൂന്ന് മൂന്ന് പ്ലസ് നാല് ഫോർ ബൈ ത്രീ ഇന് ഈ വൺ പ്ലസ് വൺ ബൈ ഫോറിനെ എങ്ങനെ എഴുതാൻ പറ്റും നാല് ഒന്ന് ഇന്റു നാല് 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 പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ബൈ നാല് ഇങ്ങനെ എഴുതി 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 എവിടം വരെ പോകാൻ പറ്റും എക്സെട്രാ 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 എഴുതി എഴുതി ഇവിടെ പത്ത് അതിന് മുകളിൽ ഒൻപത് വരെ പോകാൻ പറ്റും സോ അല്ല പതിനൊന്ന് വരെ പോകാൻ പറ്റും അപ്പൊ നമുക്ക് എന്ത് ഇവിടെ ഒരു കണക്ഷൻ കണ്ടോ ഈ മൂന്നിനെ വെട്ടാം ഈ മൂന്നിനെ വെട്ടാം ഈ നാലിനെ വെട്ടാം ഈ നാലിനെ വെട്ടാം ഈ അഞ്ചിനെ വെട്ടാം അങ്ങനെ വെട്ടി ഇവിടുത്തെ അഞ്ചിനെ വെട്ടും അങ്ങനെ വന്ന് 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 ഈ പത്തും വെട്ടും അവസാനം നമുക്ക് ഈ കിടക്കുന്ന പതിനൊന്നും ഈ കിടക്കുന്ന രണ്ടും മാത്രമേ അവിടെ കാണത്തുള്ളൂ പതിനൊന്ന് ബൈ രണ്ടാണ് ഇവിടുത്തെ ആൻസർ അതായത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ ഇതുപോലെ ഈ കിടക്കുന്നത് പോലെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് റെയർ ആയിട്ടുള്ളതാണ് അതായത് ഭയങ്കര റെയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കാരണം ഇത് കാണുമ്പോൾ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നത്തില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം